ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മലബാർ ടോക്ക് സ്കെയിൽ 10. അപ്പം അതെ, നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഞാനോ കേട്ടോ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരപ്പനങ്ങാടി തന്നെ നല്ല അടിപൊളി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അതായത് ഗ്രിൽഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ചാക്കോൾ ബേ. സോ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനതൊന്നും ഷെയർ ചെയ്യാമെന്ന് കരുതി, കാരണം 100% ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആർക്കെങ്കിലും അല്ലേ ഈ റൂട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അറിയണമെന്നില്ല. നമ്മളിപ്പോൾ ഞാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് എവിടെയും നല്ല ഫുഡ് കിട്ടുകയെന്നൊക്കെ അന്വേഷിച്ച് പോകാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ കാണുമ്പോൾ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. എന്തായാലും ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാം ചാക്കോൾ ബേനെ കുറിച്ച്. സോ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അടിപൊളി ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇവിടുത്തെ സെറ്റപ്പ് പറയണ്ട കേട്ടോ, നമുക്ക് ഇരിക്കാനുള്ളൊരു ഇത് ഫെസിലിറ്റി അടിപൊളിയാണ് കേട്ടോ. ആദി വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഞങ്ങളിന്ന് ഇവിടുന്ന് അല്ല കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ബിക്കോസ് ഞങ്ങളെ വീട്ടിലൊരു അംഗവൈകല്യം. അയ്യോ അങ്ങനെ പറയില്ല കേട്ടോ, എൻ്റെ ഏട്ടൻ വീണ് കാലൊടിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാം. സോ ഞങ്ങളിന്ന് പാഴ്സല് വാങ്ങാന്ന് ചോദിച്ചു, അല്ലാതെ ഞങ്ങളെപ്പോഴും ഫുഡ് പുറത്ത് പോയിട്ടാണ് കഴിക്കാം. സോ അവിടുത്തെ ഒരു ആംബിയൻസ് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളി കേട്ടോ. ഇവിടെ അഞ്ചപ്പുര എന്നാണ് പറയലല്ലോ, പരപ്പനാടി തന്നെയല്ലേ. അപ്പോൾ പരപ്പനാടി ഒക്കെ ഇങ്ങോട്ട് എത്തിയെന്നാണ് പറയണത്. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കൂടാതെ ഇത് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടി ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇപ്പം നമ്മൾ കിഡ്സായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ബോറടിക്കാണ്ടിരിക്കാനുള്ള ചെറിയൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 10-30 പേർക്കൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ, കുട്ടികൾക്കായാലും കോളേജിലൊക്കെ ഒരു അങ്ങനെ ചെറിയൊരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഗ്രിൽഡ് ഐറ്റംസ് ആണ് കേട്ടോ. അതിപ്പോ ഫിഷ്, അതുപോലെ ചിക്കൻ ടിക്ക. ഈ ചിക്കൻ ടിക്ക അല്ലേ ഇത്, ഇത് പല ഫ്ലേവറാണോ, എന്താ സംഭവം? ടിക്കയിൽ 5 ഫ്ലേവർ. ഓക്കെ, അപ്പൊ നാണം കൊണ്ട് ചിരിക്കുന്നത്. വീഡിയോ ആണ് റെഡ് ചില്ലി വരുന്നുണ്ട്, ബാർബിക്ക് വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്. പിന്നെ നമ്മള് ടിക്കയില് ചെയ്യുന്ന വേറൊരു ഹണി ഇതല്ല, ഇത് ബാർബിക്കാണ്, ഹണി അടിയിലിരിക്കുന്നത്. പിന്നെ നമ്മള് അല്ലാണ്ട് ചെയ്യുന്ന ഒരു ഐറ്റാണ് ബീഫിലൊരു ടിക്ക റൈസിൽ ഒന്ന് ചെയ്യുന്നുണ്ട്, സാധാ സ്പൈസി ആയിട്ട് വരുന്ന ടൈപ്പ്. പിന്നെ നമ്മള് ചിക്കനില് സ്റ്റിക്ക് റൈസിൽ വരുന്നത്, പിന്നെ വിങ്സ് ആണ്, ചിക്കന്റെ വിങ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫിഷ് അതുപോലെ എന്തെങ്കിലും ഫ്രഷ് ഐറ്റംസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമ്മളതുപോലെ ഫിഷ് ഐറ്റംസ് മേടിക്കുന്നുള്ളൂ. ഇന്നത്തേക്ക് ഇത്ര ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫിഷ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തിലോപ്പിയാണ്, വളർത്താണ്, കടലെടുത്തായാലും ചെയ്യുന്നുള്ളൂ. അൽഫാം ആയാലും നമ്മൾ ഒരു ബഡ്ജറ്റിന് അനുസരിച്ചുള്ള സാധനം മാത്രം പർച്ചേസ് ചെയ്തിട്ട് ഇന്നത്തേക്ക് എത്ര കൊടുക്കാൻ പറ്റും അത്ര മാത്രം ചെയ്യും. ഒക്കെ ഗ്രിൽഡ് ഐറ്റംസ് ആണ്, ഗ്രിൽഡ് ഐറ്റംസ് മാത്രം നമുക്ക് പ്രൊവൈഡ്. പിന്നെ നമുക്കിപ്പോ സ്പെഷ്യലായിട്ട് പിന്നെ ഒരു പുതിയ ഐറ്റം വന്നിട്ടുള്ളത് റൈസാണ് വന്നിട്ടുള്ളത്. അതൊരു അറബിക് ഫ്ലേവർ വരുന്ന റൈസാണ്, മന്തി റൈസ് അല്ല, ബസ്മതിൽ ചെയ്യണ ഒരു സ്മോക്കി ഫ്ലേവർ വരുന്ന റൈസാണ്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ചാർക്കോളിൽ ചെയ്യണം, ഇവിടെ ചാർക്കോൾ മേലിൽ മാത്രം ചെയ്യണം. നമുക്കൊരു 4 ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ പുത്തനത്താണി, എടപ്പാള്, പിന്നെ കണ്ണൂര് ക്യാപിറ്റൽ മാളില് ഒരു ബ്രാഞ്ചും കൂടി നമുക്ക്. ഇവിടെ തുടങ്ങിയിട്ട് 4 വർഷത്തോളം ഞങ്ങള് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ, തുടങ്ങിയ തൊട്ട് അടിപൊളിയ സംഭവം. പിന്നെ പലർക്കും പല ഫ്ലേവേഴ്സ്. പിന്നെ കാന്താരി ഇല്ലേ ഇവിടെ, അതല്ല ഇവിടെ ഒറിജിനൽ. എങ്ങനെ കാന്താരി അരച്ചിട്ട് ഒറിജിനൽ ഗ്രീൻ ചില്ലി മസാല തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ല മസാല ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ആദ്യം പരിസരത്തില്ലല്ലോ, ഇവിടെ 4 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, അന്നോട്ട് ഇന്ന് വരെ ഫുൾ തിരക്കാല്ലേ. അത് ഇവിടുത്തെ ചെയർ, ഇവിടുത്തെ സെറ്റിങ്സ്, എവറിത്തിങ് ഇസ് സൂപ്പർ അല്ലേ. അതി എത്ര ആൾക്കും അഫോർഡബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ സഹകരണത്തിന് പുറത്ത് വേണമെങ്കിൽ ഇരിക്കാം. അതുപോലെ ഒരു ചെറിയൊരു പാർട്ടി ഹാളുണ്ട്, യെസ് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഇതാട്ടോ. ചാക്കോൾ ബേന്ന് എപ്പോഴും ഏട്ടനാട്ടോ ഫുഡ് ഓർഡർ ചെയ്ത് വേണമെന്ന്, ഞങ്ങളിതാ വാങ്ങി
പോവാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം. നല്ല ടേസ്റ്റി ഫുഡ് തന്നെ. അപ്പൊ എന്തായാലും ലൈവ് ഒരു വീഡിയോ എടുക്കാന്ന് കരുതി ഞങ്ങൾ വീട്ടിലെത്തിട്ട് കഴിക്കുന്നത് നമുക്ക് കാണാം. അല്ലാതെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഫിഷ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പൊ എന്താ പറയാ, ഫിഷിന് പ്രത്യേകിച്ച് റേറ്റ് കൂടുതലല്ലേ? റേറ്റ് കൂടുതലല്ല, നമ്മള് മാർക്കറ്റ് പ്രൈസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രൈസ് ആഡ് ചെയ്യുന്നത്. ഫ്രഷായിട്ട് നമുക്ക് എന്താ മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആയിട്ട് വെച്ചാൽ കുറച്ച് വലിയ ഫിഷ് മാത്രം നമ്മൾ ചെയ്യുന്നു. തിലോപ്പി, അതുപോലെ ചെമ്പല്ലി, അതുപോലത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫ്രഷ് മാർക്കറ്റ് റേറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് പ്രൈസ് ആഡ് ചെയ്യുന്നു. തിലോപ്പി ഇവിടെ ഇന്ന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 200 രൂപയാണ് പെർ പീസ്. അതൊരു 400 ഗ്രാമോളം നമുക്ക് റേറ്റ് കിലോ കെജി വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നു, കൂടുതലൊന്നും ഇല്ല. പിന്നെ ഫിഷ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ മസാല ടേസ്റ്റ് ആണല്ലേ. നമ്മളത് ചിക്കനും അതുപോലെ സോസൊക്കെ ആഡ് ചെയ്ത് തന്നെ ജ്യൂസി ടൈപ്പ്. അത് നല്ല മൂവിങ് ആണ്. അതുപോലെ റാപ്പ് പോകുന്നുണ്ട്, മെക്സിക്കൻ റാപ്പ്, ബാർബിക്യൂ റാപ്പ്, അതുപോലെ ബൈറ്റ്സ് വരുന്നുണ്ട്, ചീസി ബൈറ്റ്സ്. ഇതൊക്കെ നമുക്ക് പിസ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കുബൂസിൽ ചെയ്യുന്നത്. കുബൂസിന്റെ ഒരു മെഷർമെന്റ് ഉണ്ടാവുള്ളൂ. കുബൂസ് നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കുബൂസ് തന്നെ നല്ല സോഫ്റ്റ് കുബൂസ് ആണ്. കുബൂസ് നമ്മൾ ചെയ്യുന്ന കുബൂസ് ആണ്, നല്ല സോഫ്റ്റ് കുബൂസ് ആണ്, അതിന് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും കുബൂസ് ആണ് കൂടുതൽ പാർസലായിട്ട് നമുക്ക് കൂടുതൽ കുബൂസ് നല്ല മൂന്ന് ഇവിടെയാണോ മറ്റേ ഒരു എരിവുള്ള ചമ്മന്തി കൊടുത്ത ചുവന്ന, അത് സൂപ്പർ ആട്ടോ. ഒരു ആ ഒരു ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, വേറെ എവിടെയും കിട്ടാറില്ല. മയോ മയോയും രണ്ടും അത് കിടുവട്ടെ, വേറെ എവിടെ നിന്നും ഇതുവരെ കിട്ടിയില്ല. അതെങ്ങനെ ചുട്ട മുളകിലാണ് ഏ ബ്രോ, അതെങ്ങനെ ചുട്ട മുളക്? ആ അതെ, നല്ലൊരു ട്രഡീഷണൽ ഐറ്റം ആണ് അത്. ഒരു ദിവസം ഏകദേശം എത്ര ഇവിടെ പാഴ്സലും കുറെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇവര് നമുക്ക് ബില്ല് തന്നു കഴിഞ്ഞാല് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. അപ്പൊ നമ്മള് അവരെ കയ്യില് നമ്മളെ കയ്യിൽ അവരിങ്ങനെ ഒരു ഇത് തരും. അപ്പൊ ഇവിടെ സെൽഫ് സർവീസ്, അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഒരു അലാറം അല്ലേ, ഒരു ടൈമർ തരും. അപ്പൊ നമ്മളെ നമ്പർ ടോക്കൺ ആയിക്കഴിഞ്ഞാല് ഇത് റിംഗ് ചെയ്യും. അത് അത് അടിപൊളിയാലേ സംഭവം. നേരെ വീട്ടിലേക്ക് ചൂടോടെ കഴിക്കണം സാധനങ്ങള് ഫുഡും വാങ്ങി. ചേട്ടൻ വയ്ക്കുന്നു നേരെ അല്ലേ, നിങ്ങൾ എടുത്തോളൂ. ഇതെന്റെ ഫേവറേറ്റ് പാട്ടാ, പഞ്ചുവിന്റെ ഫേവറേറ്റ്. പരപ്പനങ്ങാടി അല്ല മീ, അതെ ആദ്യമൊക്കെ നാട് നാട് നല്ല കളിയാക്കിട്ട് ഇപ്പൊ കോഴിക്കോട് മാതിരി കായി വരുന്നില്ല. അതെ ഭാവിയിലേക്ക്. അപ്പൊ ഇതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാരും പെട്ടെന്ന് വെയിറ്റ് ചെയ്യാം ബേബി, ഏട്ടാ അവിടെ വെയിറ്റിംഗ് ആണ് ഫുഡിന്. അച്ഛതാ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് സാധനം എടുക്കാൻ പോകുന്നത്. ഫുഡൊക്കെ ഇങ്ങനെ പരത്തി തണ്ടടേ. കുഞ്ഞു ഫുഡ് സെറ്റ് ചെയ്താ ഇതാട്ടാ പാവ ഞങ്ങളുടെ. ഞങ്ങളതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ നല്ല ഇതാട്ടോ, മുകളിലിരിക്കായിട്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തോണ്ട് എല്ലാരും മുകളിലാ ഇരിക്കാം. ആ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, വരും എല്ലാരും. എല്ലാവർക്കും പ്ലേറ്റ്സ് ഇടുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ മയോ ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഉണക്കമുളക് ചമ്മന്തിയാ കണ്ടോ,
സ്പെഷ്യൽ ടേസ്റ്റ് അത് കണ്ടോ, വറ്റൽ മുളകിൻ്റെ ആ സീഡൊക്കെ വെരി ടേസ്റ്റി. ആദ്യം വായിന്ന് ഇങ്ങനെ വെള്ളറക്കുന്നുണ്ട്. വാവ്, നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾ സ്പൈസി ആയിട്ടുള്ള മതിയെന്നാ പറഞ്ഞു. അപ്പൊ അവര് നമ്മളെ ചില്ലി ചിക്കൻ്റെ അല്ല എടുത്ത്. കണ്ടോ, പീസൊക്കെ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. യെസ്, ഇതിലൊരു കഷ്ണം ചെറുതാട്ടോ. അപ്പൊ ഞങ്ങള് മുറിച്ചെടുത്തു. അതാണ് എനിക്ക് വേണ്ട മിസ്. ഇത് ആർക്കാൻ വേണേ പ്ലേറ്റ് ഇപ്പൊ പറയില്ല. ആരെ മത്ത പോ ഇജ്ജ് പറയത്. എന്താ അത് ജിന്നോടാണ് ഞങ്ങള് ഫാമിലി അടക്കാലും മസാലയൊക്കെ എപ്പോഴാ ഇഷ്ടം. എന്റെ തലേ മുന്നില് അടിയാണ് ഇപ്പോഴും ഭക്ഷണൊക്കെ. റെസ്റ്റോറന്റിൽ ഇത് കഴിച്ചാ മതി. പിന്നെ ഇതിന്റെ കൂടെ കവറില് തരുന്ന കേട്ടോ ഒരു ഉള്ളി സലാഡ്, ഉള്ളി സാലഡ്. അത് നല്ല ടേസ്റ്റ് ആട്ടോ. അത് ഉള്ളി മുളകും പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള. ഞങ്ങളുള്ള സത്യസന്ധമായിട്ട് പറയണേ കേട്ടോ, ഞങ്ങള് അത്യാവശ്യം ഞങ്ങള് ടേസ്റ്റ് പറഞ്ഞു. കാരണം കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്ന്. അപ്പൊ അവരതിനനുസരിച്ച് തന്നെ പേസ്റ്റ് ചെയ്ത് തന്നിട്ടില്ല ആദ്യം മസാലയൊക്കെ. പിന്നെ അതില് ചിക്കൻ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചോണ്ട് തന്നെ അതിലേക്ക് നല്ല ലെമണ്ട പുളി എല്ലാം ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഈ മസാല നല്ല കാന്താരി പുളി. അതുപോലെ മയോ ഓരോന്ന് പറയുകയാണെങ്കിൽ എല്ലതും സൂപ്പറാ. ഉള്ള സത്യസന്ധമായിട്ടുള്ള അതിന്റെ പാത്രം കുറച്ച് ചെറുതല്ലേ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം കേട്ടോ, മയോണൈസ് ഒക്കെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടിട്ട് എല്ലാ ബോക്സിൽ ഇടാൻ ശ്രദ്ധിക്കുക. അത് ശരി കേട്ടോ. കുട്ടി ചെറുത് കണ്ടുപിടിച്ചു. കുഞ്ഞു ഈ ഒരുപാട് സ്ഥലത്ത് മയോണൈസ് കഴിച്ചിട്ട് ഇതെങ്ങനെയുണ്ട്? ക്വാണ്ടിറ്റി കുറവാണെന്നാണ് താനോന്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്തായാലും സിനിമ കാണാൻ എല്ലാരും വെയിറ്റിംഗിലാണ് കേട്ടോ. ആദ്യേ സിനിമ ഉണ്ട്, എല്ലാരും കൂടി ഇങ്ങനെ കൂടി ഇങ്ങനെ കഴിക്കാറുണ്ടോ? ടേബിൾ മേൽ എല്ലാരും ഇരിക്കും. പക്ഷെ ഇപ്പൊ ഏട്ടന ചെയ്യാത്തോണ്ട് ഞങ്ങളിവിടെ രാത്രി ഒരു നേരം ഇവിടുന്ന് കഴിക്കാം. ഏട്ടാ പറയാം, ഞങ്ങളെ സിനിമ ഇതാ പ്ലേ ചെയ്യാനായിട്ട്. ഏട്ട എല്ലാം ഒക്കെ കടിച്ചു തുടങ്ങി. ഏട്ട എന്റെ പ്ലേറ്റ് തട്ടി മാറ്റി. എന്താ ഏട്ടാ ഇപ്പൊ ഞാൻ അവിടെ ഏറ്റവും പോയി വന്നിട്ട് ഞാൻ ചീക്കി തരുന്ന്. എങ്ങനെയുണ്ട് ഏട്ടാ? ഇനിയൊന്നുമില്ല, ഞാൻ തുടങ്ങിയില്ല. എന്തെങ്കിലും ഒക്കെ അല്ലേ. അത് അവര് പ്രത്യേകം പറഞ്ഞിരുന്നു. നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് നല്ല അബ്രോഡ് കിട്ടുന്ന അല്ല അവര് പറഞ്ഞ അവരുണ്ടാക്കിയാന്ന് തള്ളൊന്ന്. അപ്പൊ തന്നെ ഇവിടെല്ലാരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല വയറൊക്കെ ദമ്മായിട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നല്ല സ്പൈസി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് അവര് ചെയ്തു തരുന്നുണ്ടല്ലേ. അതി പിന്നെ പിസ്സയിൽ അത്യാവശ്യം വെളുപ്പുണ്ട് രസമുണ്ട്. പിന്നെ അവിടെ പെപ്പർ ചിക്കൻ ആയാലും അവിടെ നല്ല ടേസ്റ്റ് ആല്ലേ. ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ്. ഞങ്ങൾക്ക് ഇഷ്ടമായത് ഇതാണ്. അപ്പൊ ഓക്കെ, എന്തായാലും നിങ്ങൾ എല്ലാരും അവിടെ പോയി കഴിക്ക. സംഭവം അടിപൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ ബൈ. ഇവിടെ എല്ലാവരും ജിമ്മയില് ലയിച്ചിരിക്കുന്നതുകൊണ്ടാ. ഓക്കെ, എന്തായാലും നല്ല മൂവി. അപ്പൊ അതുകൊണ്ട് പറയാനുള്ളൊരു ഫ്ലോ ഉണ്ട് കഴിഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ബൈ. പോയി കുട്ടേ. അതടിപൊളി. നല്ല ഫുഡ് കഴിക്കുമ്പോ നല്ല സിനിമ കാണും കേട്ടോ. എല്ലാരും കൂടെ ഇരുന്നിട്ട് അടിപൊളി.